നമസ്കാരം കണ്ണൂർ സർവകലാശാലയിലെ പ്രിയ വർഗീസിന്റെ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയതിന് പിന്നാലെ കെ കെ രാഗേഷുമായുള്ള കരാർ ജീവിതം അവസാനിപ്പിക്കുമെന്ന ഭീഷണിയുമായി പ്രിയ വർഗീസ് രംഗത്തെത്തിയിരിക്കുകയാണ്. കണ്ണൂർ നിയമന കേസിൽ ഹൈക്കോടതി വിധിക്ക് ശേഷമുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പ്രിയ വർഗീസ് ഇക്കാര്യം പറയുന്നത്. എന്റെ പൊലിപ്പീരുകാരെ, ഒറ്റ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാനും കെ കെ രാഗേഷും തമ്മിലുള്ളത് അച്ഛൻ മകൾ ബന്ധമൊന്നുമല്ല, ഒന്നിച്ച് ജീവിക്കാമെന്നൊരു കരാർ മാത്രമാണ്. ആ കരാർ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ അവസാനിപ്പിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന്റെ ഭാര്യ എന്ന സ്റ്റോറി കൊടുക്കാനുള്ള സ്കോപ്പ് അതോടെ അവസാനിക്കും. അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ നിങ്ങളുടെ സ്റ്റോറിക്ക് കെട്ടുറപ്പ്. ഇങ്ങനെയാണ് പ്രിയ വർഗീസിന്റെ പ്രതികരണം. ഇതിലിപ്പോ പ്രിയ വർഗീസ് എന്ന വ്യക്തിക്ക് സങ്കടപ്പെടാൻ മാത്രം ഒന്നുമില്ല. പൊന്നുതാമ്പ്രാന്റെ ചക്രമല്ല, കേരള സർക്കാരിന്റെ ശമ്പളം മാസാമാസം വാങ്ങുന്ന ഒരാളാണ് നിലവിൽ തന്നെ അയാൾ. 2012 അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലിയിൽ പ്രവേശിച്ച ഒരാൾക്ക് അസോസിയേറ്റ് പ്രൊഫസറാകാൻ പുതിയ ഒരു നിയമനം തേടി പോകേണ്ട കാര്യമൊന്നുമില്ല. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ആയിരിക്കും. പിന്നെ ഈ കളിയിൽ പന്തുരുട്ടാൻ എനിക്കുണ്ടായിരുന്ന ഒരു കൗതുകം ഈ തള്ളിമറിക്കുന്നവരെ മാന്താൻ എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു എന്നതാണ്. ഇങ്ങനെയാണ് പ്രിയ വർഗീസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. പ്രിയ വർഗീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഒരു ജോസഫ് സ്കറിയും ഒരു പ്രിയ വർഗീസും തമ്മിൽ ഒരു അപ്പക്കഷ്ണത്തിന് വേണ്ടി പഴയ മുത്തശ്ശി കഥയിലെ പൂച്ചകളെ പോലെ പോയി അപ്പമൊന്നും കിട്ടാതെ തിരിച്ചു വന്ന കഥയെയാണ് സർക്കാർ ഗവർണർ പോര്, പാർട്ടി പോര്, തലമുറകൾക്ക് വേണ്ടിയുള്ള പോര് എന്നൊക്കെ പൊലിപ്പിക്കുന്നത്. എന്റെ പൊലിപ്പീരുകാരെ, ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഞാനും കെ കെ രാഗേഷും തമ്മിലുള്ളത് അച്ഛൻ മകൾ ബന്ധമൊന്നുമല്ല, ഒന്നിച്ച് ജീവിക്കാമെന്നൊരു കരാർ മാത്രമാണ്. ആ കരാർ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ അവസാനിപ്പിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന്റെ ഭാര്യ എന്ന സ്റ്റോറി കൊടുക്കാനുള്ള സ്കോപ്പ് അതോടെ അവസാനിക്കും. അല്ലെങ്കിൽ അത്രയേയുള്ളൂ നിങ്ങളുടെ സ്റ്റോറിക്ക് കെട്ടുറപ്പ്. ഇനി അതല്ല, കെ കെ രാഗേഷ് എന്ന പാർട്ടി അംഗത്തെ പാർട്ടി അംഗം പുറത്താക്കിയെന്ന് വെക്കുക, അപ്പോഴും സ്റ്റോറി ലൈൻ പൊട്ടും. പാലോറ മാത മുതൽ പുഷ്പൻ വരെയുള്ള ഈ പ്രസ്ഥാനത്തിൽ കെ കെ രാഗേഷ് എന്നത് എപ്പോൾ വേണമെങ്കിലും പൂവ് വീഴുന്നത് പോലെ വീഴാവുന്ന ഒരാളാണെന്ന് കാണാൻ നിങ്ങൾക്ക് പഠിച്ച സ്കൂളുകളിൽ ഒന്നും വാങ്ങാൻ കിട്ടുന്ന കണ്ണട വെച്ചാൽ പറ്റില്ല എന്നറിയാം. എങ്കിലും യഥാർത്ഥ കാഴ്ച ഇല്ലാതാവുന്നില്ല, അത് പറഞ്ഞു എന്ന് മാത്രം. 2021 നവംബർ 18 നടന്ന ഒരു ഇന്റർവ്യൂവിന്റെ, യഥാർത്ഥത്തിൽ ഇന്റർവ്യൂവിന്റെ അല്ല, ചുരുക്കപ്പട്ടികയുടെ റാങ്ക് ലിസ്റ്റിനെ ചൊല്ലിയാണല്ലോ ഇപ്പോൾ തർക്കം നടക്കുന്നത്. ഇതിലിപ്പോ പ്രിയ വർഗീസ് എന്ന വ്യക്തിക്ക് സങ്കടപ്പെടാൻ മാത്രം ഒന്നുമില്ല. പൊന്നുതമ്പുരാന്റെ ചക്രമല്ല, കേരള സർക്കാരിന്റെ ശമ്പളം മാസാമാസം വാങ്ങുന്ന ഒരാളാണ് നിലവിൽ തന്നെ അയാൾ. 2012 അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലിയിൽ പ്രവേശിച്ച ഒരാൾക്ക് അസോസിയേറ്റ് പ്രൊഫസറാകാൻ പുതിയ ഒരു നിയമനം തേടി പോകേണ്ട കാര്യമൊന്നുമില്ല. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ആയിരിക്കും. പിന്നെ ഈ കളിയിൽ പന്തുരുട്ടാൻ എനിക്കുണ്ടായിരുന്ന ഒരു കൗതുകം ഈ തള്ളിമറിക്കുന്നവരെ മാന്താൻ പണ്ടേ എനിക്ക് ഇഷ്ടമായിരുന്നു എന്നതാണ്. റിട്ടയർ ചെയ്യാൻ കാലു നീട്ടിയിരിക്കുമ്പോഴും അസോസിയേറ്റ് പ്രൊഫസർ പോലുമാകാത്ത ഒരാൾ ചാനലിൽ വന്നിരുന്ന് എന്റെ ചരിത്ര പ്രബന്ധം വായിക്കാത്ത ചരിത്രകാരന്മാർ ഭൂമി മലയാളത്തിൽ ഉണ്ടാവില്ല എന്നൊക്കെ ഗീർവാണം അടിക്കുന്നത് കേട്ടപ്പോൾ ആഹാ കൊള്ളാലോ എന്ന് തോന്നിയ ഒരു തോന്നൽ. ഞാൻ പഠിപ്പിച്ച കുട്ടികളോ അവരുടെ പ്രായത്തിലുള്ള കുട്ടികളോ പങ്കെടുക്കുന്ന ഒരു മത്സരത്തിലും വർത്തമാനത്തിലും ഭാവിയിലും പങ്കെടുക്കുക പോലും ചെയ്യില്ല എന്ന ഉറച്ച തീരുമാനമെടുത്തിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് അത്തരം ധാർമ്മിക പ്രശ്നങ്ങളൊന്നും ഈ പോരാട്ടത്തിന് തടസ്സവുമായില്ല. മാത്രമല്ല, ആ റാങ്ക് പട്ടികയിലുള്ള ഏക സ്ത്രീ ഞാനായിരുന്നു. കണ്ണൂർ തന്നെ ഞാൻ ആരാധിക്കുന്ന സ്ത്രീകളായ നിരവധി മലയാള അധ്യാപികമാരുണ്ട്. ഡോക്ടർ ആർ രാജശ്രീയെ പോലെ, ഡോക്ടർ നിസ ജോസിനെ പോലെ. അവരൊന്നും അപേക്ഷിക്കാത്തത് കൊണ്ട് കൂടിയാവണം എനിക്ക് ഈ ചുരുക്കപ്പട്ടികയിൽ തന്നെ വരാനായത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊക്കെയാണ് പ്രിയ വർഗീസ് എന്ന വ്യക്തിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. പക്ഷെ ബിരുദാനന്തര തലത്തിൽ ബോധനശാസ്ത്രം പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഇപ്പോഴും പഠിക്കാൻ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ചില സംശയങ്ങളുണ്ട്. എന്താണ് ടീച്ചിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മുടെ സർവകലാശാലകളിൽ പലതിന്റെയും വാർഷിക ബജറ്റിനേക്കാൾ കൂടുതൽ വിറ്റുവരവുള്ള ട്യൂഷൻ സ്ഥാപനങ്ങളുള്ള സ്ഥലമാണ് ഇന്ത്യ മഹാരാജ്യം. ഈ ട്യൂഷൻ സ്ഥാപനങ്ങളും സർവകലാശാലകളും തമ്മിലുള്ള 5 വ്യത്യാസം പറയാൻ പറഞ്ഞാൽ ഇനി എന്തൊക്കെ പറയണം? കോളേജ് ടീച്ചർമാരെ ഒരു കാലത്തും ഒരു വിദ്യാഭ്യാസ കമ്മീഷനും ടീച്ചർ എന്ന് വിളിച്ചിട്ടില്ല. ലെക്ചർ, അസിസ്റ്റന്റ് പ്രൊഫസർ എന്നൊക്കെയാണ് രേഖകളിൽ പേര്. സ്നേഹപൂർവ്വം നമ്മൾ മാഷെ ടീച്ചറെ എന്നൊക്കെ വിളിക്കുന്നത് പോലെയല്ല അവരുടെ നില. അതെന്തുകൊണ്ടാവും? ഈ ചോദ്യങ്ങൾ ഒരു പ്രിയ വർഗീസിന്റെയും കെ കെ രാഗേഷിന്റെയും പടിക്ക് മുന്നിൽ പാടുകിടന്ന് നമസ്കരിക്കാനുള്ളതല്ല. ദീർഘകാലം അധ്യാപകൻ കൂടിയായിരുന്ന ഡോക്ടർ എം സത്യൻ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി ചുമതല ഏറ്റെടുത്ത് അധിക ദിവസമാകും മുമ്പ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരിസരം കാടുപിടിച്ച് കിടക്കുന്നത് കണ്ട അദ്ദേഹം അതൊന്നും വെടിപ്പാക്കിയേ പറ്റൂ എന്ന് തീരുമാനിച്ചു. ഓണവും അടുത്തു വരുന്ന ദിവസങ്ങളായിരുന്നു.
മാർച്ചപ്പ് ഒരു നിർദ്ദേശം വെച്ചു ഓണാഘോഷ പരിപാടിയുടെ ഭാഗമാക്കാൻ നമുക്ക് ഈ ശുചീകരണ പ്രവർത്തനം പുസ്തകം ഇറക്കാൻ പോലും ഫണ്ട് തികയാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിന് പണവും ലാഭം നമ്മൾ ജീവനക്കാർക്ക് ആനന്ദവും ലാഭം മാർച്ചുടെ ആണ്ടിൽ ഞങ്ങൾ കൈമയും മറന്ന് അങ്ങ് ആഘോഷമാക്കി API സ്കോറിൽ നിന്ന് അര ദിവസം ആവിയായ ആ ദൃശ്യം ഇവിടെ പങ്കുവെക്കുന്നു സ്നേഹവും സഹതാപവും ഐക്യദാർഢ്യവും ഒക്കെ അറിയിച്ച എല്ലാവർക്കും ഉമ്മ ഇങ്ങനെയാണ് പ്രിയ വർഗീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ഇതിൽ പ്രിയ വർഗീസ് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഹൈക്കോടതിയുടെ വിധി സ്ത്രീകൾക്കെതിരാണെന്നും പ്രിയ വർഗീസ് വ്യംഗ്യാർത്ഥത്തിൽ തന്നെ ഈ പോസ്റ്റിൽ സൂചിപ്പിക്കുന്നുണ്ട് താനൊരു സ്ത്രീയാണെന്ന് എടുത്തു പറയുന്നതും ആ അർത്ഥത്തിൽ തന്നെയാണ് മാത്രമല്ല ഹൈക്കോടതി പുറത്താക്കിയിട്ടുള്ള ചളിപ്പും ജാളിതയും മറച്ചു വെക്കാൻ വലിയ പരിശ്രമങ്ങളും പ്രിയ വർഗീസ് തന്റെ പോസ്റ്റിൽ ഉദ്ദേശിക്കുന്നുണ്ട് എന്തു തന്നെയായാലും KK രാഗേഷുമായുള്ള പ്രിയ വർഗീസിന്റെ കരാർ അവസാനിപ്പിക്കുമോ എന്ന കാര്യം കൗതുകത്തോടെയാണ് സോഷ്യൽ മീഡിയയും സമൂഹവും നോക്കിക്കാണുന്നത്.